ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയ്ക്കായി പ്രക്ഷോഭം നടത്താൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി സർവകക്ഷി യോഗവും ലാൻഡ് അക്വിസിഷൻ ഓഫീസിലേക്ക് മാർച്ചും നടത്താൻ യോഗത്തിൽ തീരുമാനമായി. ന്യായവും നിയമപരവുമായ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ഒരു കച്ചവടക്കാരനും കുടിയൊഴിയില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം പറഞ്ഞു. On her big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar gold and diamonds. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾ നിയമാനുസൃതമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ തീരുമാനമായി. ഇതിന്റെ ഭാഗമായി സർവകക്ഷി യോഗവും ലാൻഡ് അക്വിസിഷൻ ഓഫീസിലേക്ക് മാർച്ചും നടത്തും. കച്ചവടക്കാർ ഉടമകൾക്ക് നൽകിയ അഡ്വാൻസ് മടക്കി നൽകുക, കെട്ടിടത്തിൽ കച്ചവടക്കാർ നടത്തിയ ചമയങ്ങൾക്ക് ലഭിച്ച പണം കച്ചവടക്കാരന് നൽകുക, കച്ചവടക്കാരൻ അടച്ച KCB സെക്യൂരിറ്റി തുക മടക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ന്യായവും നിയമപരവുമായ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ ഒരു കച്ചവടക്കാരും കുടിയൊഴിയില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൾ സലാം പറഞ്ഞു. വടകര വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ ജലീൽ AK, PA ഖാദർ, AT മഹേഷ്, ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സർക്കാരിനും ഇത്രയും കച്ചവടക്കാരെ പോലീസിനെ വിട്ട് അടിച്ചൊതുക്കി കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിച്ച് കളയും എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കാര്യമില്ല. ആരും വ്യാമോഹിക്കേണ്ട, അത് കേരളമാണ്, നടക്കില്ല, ഇന്ത്യയിൽ തന്നെ നടക്കില്ല. ഒരു കവറി വീടിൽ നിന്ന് പോലെ ഒരുത്തരം കുടിയൊഴിപ്പിക്കൽ, ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കൽ ഇനി നടക്കില്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. പിന്നെ അവരെന്താ ചെയ്യുക, അവർ പല തരത്തിൽ സമ്മർദ്ദത്തിലാക്കും. സമ്മർദ്ദത്തിലാക്കുക എന്ന് പറഞ്ഞാൽ കരണ്ട് കട്ട് ചെയ്യുന്നു പറയും, വ്യാപാരി ഈ ബിൽഡിംഗ് ഓണർമാരെ കൊണ്ട് ഈ പറയുന്നത് പോലെ ചില ചങ്ങായികളൊക്കെ ചെയ്ത് ഈ പണ്ടാര ഈ വീട് കത്തുമ്പം എന്തോ വലിച്ച ലാഭം എന്നൊക്കെ പറയുന്നത് പോലെ പുര കത്തുമ്പം പാട വിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത്രയും ഒരു വലിയ കെടുതിയിലേക്ക് കച്ചവട സമൂഹവും ബിൽഡിംഗ് ഓണർമാരൊക്കെ പോകുമ്പോൾ അതിനിടയിൽ കച്ചവടക്കാരെ സമൃദ്ധത്തിലാക്കുന്ന രീതിയിൽ കെട്ടിടത്തിന്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കിക്കൊണ്ട് കൂടുതൽ പ്രയാസകരമായ നിലപാടെടുക്കുന്നവരുണ്ട്. മനുഷ്യത്വരഹിതമായ ഇത്തരം നിലപാടുകൾ ഇവിടെ വടകര പോലുള്ള ഒരു രാഷ്ട്രീയ സാംസ്കാരിക പൈതൃകം നിലനിൽക്കുന്ന സ്ഥലത്തുള്ളത് ഉണ്ടായി എന്നുള്ളത് വളരെ ഖേദകരമെന്നേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് പോരാടേണ്ടി വരുന്നത് നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. Big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar gold and diamonds.